എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫോർ പ്ലേ അഥവാ ഫൗൾ പ്ലേ വേണ്ട കേട്ടോ? അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ വിഷയം. ദാമ്പത്യം സുന്ദരമാക്കാൻ സ്നേഹം പോലെ തന്നെ ആരോഗ്യകരമായ ലൈംഗികതയും അനിവാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിലെ കേവലമായ ഒരു ആനന്ദം മാത്രമല്ല സെക്സ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വൈകാരികമായ ആവശ്യങ്ങളെ അത് തൃപ്തിപ്പെടുത്തുന്നു. ഈ പരമമായ ആനന്ദത്തെയാണ് ഓർഗാസം എന്നോ രതിമൂർച്ച എന്നൊക്കെ മെഡിക്കൽ സയൻസ് വിശേഷിപ്പിക്കുന്നത്. ഓർഗാസം വരെ എത്താൻ ഫോർ പ്ലേ കൂടിയേ തീരൂ. പ്രണയനിർഭരമായ വാക്കുകൾ, പരസ്പരമുള്ള കുസൃതി കാട്ടലുകൾ, സ്പർശനം, ചുംബനം, ആലിംഗനം തുടങ്ങി ശരീരത്തിൻ്റെ ഓരോ അണുവിലും പ്രണയത്തുടിപ്പുകൾ നിറക്കുന്ന പ്രക്രിയയാണ് ഫോർ പ്ലേ അഥവാ ലൈംഗിക പൂർവ്വ കേളികൾ എന്ന് പറയപ്പെടുന്നത്. ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിന് ഇത് ആവശ്യമാണെന്ന് സെക്സ് എക്സ്പേർട്ടുകൾ പറയപ്പെടുന്നു. സെക്സിൽ ഫോർ പ്ലേക്കുള്ള സ്ഥാനം എന്താണെന്നും അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. സ്ത്രീരോഗ വിദഗ്ധയായ ഡോക്ടർ സുഹാസിനി പറയുന്നു, ലോകമെമ്പാടുമുള്ള യുവാക്കളിൽ സെക്സിനോടുള്ള താല്പര്യക്കുറവ് വർദ്ധിച്ചിരിക്കുന്നു എന്ന്. വളരെ ഗൗരവമായാണ് സോഷ്യോളജിസ്റ്റുകൾ ഈ സ്ഥിതിവിശേഷത്തെ കാണുന്നത്. വർദ്ധിച്ചു വരുന്ന ആകാംക്ഷ, പണം സമ്പാദിക്കാനുള്ള വ്യഗ്രത, ജോലിയോടുള്ള അമിത ആഭിമുഖ്യം എന്നിവയൊക്കെയാണ് ഈ താല്പര്യക്കുറവിനുള്ള പ്രധാന കാരണങ്ങൾ. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സ്വസ്ഥമായ ദാമ്പത്യം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ജോലി കഴിഞ്ഞ് തളർന്നെത്തുന്ന അവർ കിടന്നയുടനെ ഉറങ്ങിപ്പോവുകയോ എത്രയും പെട്ടെന്ന് ഒരു ചടങ്ങ് പോലെ ലൈംഗിക പ്രക്രിയ അവസാനിപ്പിച്ചുറങ്ങുകയോ ചെയ്യുന്നു. ഇവിടെ ഫോർ പ്ലേക്കുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് മാനസികവുമായും ശാരീരികവുമായുമുള്ള അടുപ്പവും സ്നേഹവും ഒന്നും ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ സൃഷ്ടിക്കപ്പെടുന്നുമില്ല. ആലിംഗനം, ചുംബനം എന്നിവ ശരീരത്തിൽ ഒരു സ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലൈംഗിക അവയവങ്ങൾ ആർദ്രമാക്കാനും ലൈംഗിക പ്രക്രിയ വേദനരഹിതവും ആനന്ദപ്രദവുമാക്കാനും അത് സഹായിക്കും. ഫോർ പ്ലേ ഒന്നുമില്ലാതെ സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ ലൈംഗിക അവയവങ്ങൾ ശുഷ്കമായിരിക്കാം. അപ്പോൾ സെക്സ് ദുഷ്കരവും വ്യസവുമായി തോന്നാം. സ്ത്രീയോട് പ്രണയാസക്തനായി സംസാരിക്കുമ്പോഴൊക്കെ പുരുഷ ഹോർമോണുകൾക്ക് ഉലച്ചിലുണ്ടാവുന്നു. ഹോർമോണുകളിൽ ഉണ്ടാവുന്ന ഈ ഉലച്ചിലാണ് മസ്തിഷ്കത്തിൽ സെക്സിനോടുള്ള താല്പര്യം ഉണർത്തുന്നത്. ഇതൊരു അനാറ്റമിക് റിയാക്ഷനാണ്. സെക്സിനെ മൂന്ന് പ്രധാന ഭാഗങ്ങളായി വേർതിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഫോർ പ്ലേ ആണ്. രണ്ടാമതായി വരുന്നത് ലൈംഗിക ബന്ധപ്പെടലാണ്. മൂന്നാമതായാണ് ഓർഗാസം അഥവാ രതിമൂർച്ച ഉണ്ടാകുന്നത്. എത്രമാത്രം വിശാലമായി ഫോർ പ്ലേയിൽ ഏർപ്പെടുന്നോ അത്രയും കൂടുതൽ ലൈംഗിക അനുഭൂതി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു.